ഹലോ മൈ ട്രൈ, വെൽക്കം ടു മൈ ചാനൽ ഡ്രോപ്പ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേഴ്സണാലിറ്റി അസസ്മെൻറ്റിനെ കുറിച്ചാണ്. പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് പഠിച്ചു. ഇനി പേഴ്സണാലിറ്റിയെ മെഷർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി മെഷർമെൻ്റ് എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സ് നടക്കുന്നത് 1920s ആ സമയം മുതലേ ഡിസ്കഷൻസ് ഒത്തിരി വന്നിരുന്നു. നമുക്ക് പേഴ്സണാലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ മെഷേഴ്സ് അതിനുവേണ്ടി ഉപയോഗിക്കാം, ടെസ്റ്റുകൾ ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പം നമുക്കറിയാം ഓരോ ഇൻഡസ്ട്രിയിലും കോണ്ടെക്സ്റ്റ് മാറുന്നതിനനുസരിച്ച് പേഴ്സണാലിറ്റി ടെസ്റ്റിന് വ്യത്യാസം വരുന്നുണ്ട്. എന്തായാലും ഈ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ അത്യാവശ്യമാണ്. കാരണം ഒരു വ്യക്തിയുടെ ആ ഒരു വ്യക്തിത്വത്തിനെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ, ഒരു കാര്യം മാനേജ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വരുമ്പോഴത്തേക്കും ഒരു സെലക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗത്തിൽ പേഴ്സണാലിറ്റി അസസ്മെൻറ്റുകൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്താണ് പേഴ്സണാലിറ്റി അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് സിസ്റ്റമാറ്റിക്കലി നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതിയാണ്. സിസ്റ്റമാറ്റിക്കലി ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ എങ്ങനെ പെരുമാറും എന്നുള്ളത് അറിയാൻ പറ്റും. ഇനി പേഴ്സണാലിറ്റി അസസ്മെൻറ്റിൻ്റെ ഗോള് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കാൻ സഹായിക്കും. എന്നെപ്പോലെ ആയിരിക്കില്ല വേറൊരാൾ, അപ്പോൾ ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റില്ലേ. അപ്പോൾ അതാണ് ഒരു, അത് മാത്രമല്ല ഒരു വ്യക്തി ഒരു ഒരു ഇൻസ്റ്റൻസ് കിട്ടിയാൽ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നും കാണാൻ പറ്റും. ഇനി ബിഹേവിയറൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് തിയറിയുടെ ഒരു മെയിനായിട്ടുള്ള കാര്യമാണ് ബിഹേവിയറൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഏതൊരു ലേണിംഗ് തിയറി എടുത്താലും, അതായത് നമ്മളെടുത്തിരിക്കുന്ന എഡ്യൂക്കേഷണൽ തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ലേണിങ്ങിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ആക്സസ് ചെയ്യാനും അയാളുടെ വേറെ ഫീച്ചേഴ്സ് മനസ്സിലാക്കാനും അയാളുടെ കൃത്യനിഷ്ഠ, അയാളുടെ ഓണസ്റ്റി, അയാളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും അത്. ഇനി ഇതൊരു സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ സ്റ്റാറ്റസ് നമുക്കറിയാൻ പറ്റും. കുട്ടികൾക്ക് ടെസ്റ്റ് വേറെ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടി ഇപ്പോൾ ഏത് സ്റ്റാൻഡിലാണ്, ആവറേജ് ആണോ, ബിലോ ആവറേജ് ആണോ, ഔട്ട്സ്റ്റാൻഡിങ് ആണോ, ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കുട്ടിയുടെ ആവശ്യം എന്താണ്, ചിലപ്പോൾ ഒരു കുട്ടിക്ക് ലാംഗ്വേജിനായിരിക്കും നല്ല മാർക്കുള്ളത്, സയൻസിന് കുറവായിരിക്കും. അപ്പോൾ സയൻസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് കുറച്ച് കുറവാണ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ വെർബൽ കോമ്പിറ്റൻസി കുട്ടിക്കുണ്ട്, നോൺ വെർബലാണ് ഇല്ലാത്തത്, അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റുകൾക്കാണ് ഇല്ലാത്തത്. അത് നമുക്ക് അസസ്മെൻറ്റിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഫർദർ പ്ലാനിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്സിനാണ് കുട്ടിക്ക് മാർക്ക് കുറവ്, അത് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് വേറെ സയൻസ് സബ്ജക്റ്റിനും കുറയുന്നുണ്ട് ബേസ് ഇല്ലാത്തത്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം, അതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും പേരൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും. പിന്നെ കുട്ടിക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടേമിൻ്റെ മാത്രമല്ല, പല ടേംസിൻ്റെ റിസൾട്ട് അതിനകത്ത് കാണുമല്ലോ. കുട്ടിക്ക് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ പഠനത്തിൽ എന്നറിയാൻ പറ്റും, കുട്ടിക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട്. പിന്നെ ടീച്ചറിൻ്റെ കോമ്പിറ്റൻസി ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും ഒരു പരിധി വരെ. കാരണം ടീച്ചറ് ഒരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എല്ലാവർക്കും മാർക്ക് കുറവാണ്, അപ്പോൾ ആ ടീച്ചർ ആക്ച്വലി എടുത്തതിൻ്റെ പ്രശ്നം എന്നുള്ളതും മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത തവണ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, എങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ടീച്ചറിൻ്റെ സ്ട്രാറ്റജി മാറ്റാം. ചിലപ്പോൾ ടീച്ചർ കുറച്ച് ടെസ്റ്റ് പേപ്പറൊക്കെ ഇടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറുമായിരിക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ ടീച്ചറിൻ്റെ സ്ട്രാറ്റജി മാറ്റാനും ഇതേ കണക്കിന് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ഈ പറഞ്ഞ ഒരു ടീച്ചർ സ്കൂൾ റിലേഷൻഷിപ്പിനകത്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അസസ്മെൻറ്റ് ടെസ്റ്റുകളിലൂടെയാണ്. നമ്മളിപ്പോൾ സ്കൂളിൽ നടത്താറില്ലേ ഇവാലുവേഷൻ ടെസ്റ്റ്, അസസ്മെൻറ്റ് ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകളില്ലേ, അത് ഒരു കാറ്റഗറി വരും. പിന്നെ ഒരു കുട്ടിയെക്കുറിച്ച് അറിയണമെങ്കിൽ അവൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതാൻ പറയാം, നമുക്ക് ആ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യാം, സർവേ നടത്താം, അങ്ങനെ ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാത്ത വേറെ കുറേ ടെസ്റ്റുകളാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റീവ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കുറേ ടെസ്റ്റുകളാണ്. ക്യാറ്റ്, ടാറ്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടെസ്റ്റുകൾ നമുക്ക് നോക്കാനുണ്ട്. ആ ഒരു പോർഷൻ എത്തുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. പ്രൊജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ടാസ്കുകൾ കൊടുക്കും. ടാസ്കുകൾ കൊടുത്തിട്ട് കുട്ടി അപ്പോൾ ചിന്തിക്കണം, ഇഫ് യു ആർ എ ബേർഡ് വാട്ട് വിൽ യു ഡു, ഐ വുഡ് ഫ്ലൈ. അപ്പോൾ അങ്ങനെ കുറേ കുട്ടിക്ക് ചിന്തിക്കാനായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കും, കുട്ടി ചിന്തിക്കും. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടി ആൻസർ പറയുന്ന രീതിയിൽ നിന്നും കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് മനസ്സിലാക്കാം, കുട്ടിയുടെ തോട്ട് പ്രോസസ്സ് മനസ്സിലാക്കാം, കുട്ടിയുടെ ഇമോഷൻസ് മനസ്സിലാക്കാം. ആ ഒരു പ്രോസസ്സാണ് പ്രൊജക്റ്റീവ് മെത്തേഡ്. അതിൽ കുറച്ച് ഇങ് ബ്ലോട്ട് റാക്ചേഴ്സ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടെസ്റ്റ് ഉണ്ട്, അത് നമുക്ക് ആ പോർഷനിലെത്താം. ഇപ്പം നമ്മൾ അറിയേണ്ടത് സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പ്രൊജക്റ്റീവ്, ഇതിൻ്റെ എക്സാമ്പിൾ അറിയണം.
ആദ്യം സബ്ജക്റ്റീവ് പറഞ്ഞോട്ടെ. സബ്ജക്റ്റീവിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓട്ടോബയോഗ്രഫി. സ്വന്തം കഥ, നമ്മുടെ കഥ നമ്മൾ എഴുതുന്നു. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് എഴുതുന്ന സംഭവമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർവ്യൂ, നമ്മളെക്കുറിച്ച് അറിയാൻ വേണ്ടി വേറൊരാൾ നമ്മളോട് ചോദിക്കുന്നതാണ് ഇൻ്റർവ്യൂ. ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇൻവെൻട്രീസ് എന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏത്, ഇഷ്ടമില്ലാത്തത് ഏത്, അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യനെയർ പോലെ നമുക്ക് ഇൻ്റർവ്യൂവിൽ തന്നെ കാണാറില്ലേ. ഇൻ്റർവ്യൂ ഇസ് എ കൈൻഡ് ഓഫ് ഇൻവെൻട്രി. അപ്പോൾ അതൊക്കെയാണ് ഈ പറഞ്ഞ സബ്ജക്റ്റീവ് മെത്തേഡ്. സബ്ജക്റ്റീവ് മെത്തേഡ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രൊജക്റ്റീവ് മെത്തേഡാണ്. പ്രൊജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ ലൈഫ് സിറ്റുവേഷൻസിൻ്റെ മിനിയേച്ചറാണ്. നമ്മൾ ലൈഫിൽ ഉള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒപ്പീനിയൻ കുട്ടികളോട് പറയാം. ഇപ്പം നിങ്ങൾക്ക് മാരേജ്, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സാണോ ഓഫ്ലൈൻ ക്ലാസ്സാണോ ഇഷ്ടം, അതിൻ്റെ കാരണം എന്താണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിലുള്ള എക്സ്പീരിയൻസും അവരുടെ പേഴ്സണൽ ഇമോഷൻസും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഓഫ്ലൈൻ ക്ലാസ്സിൽ നല്ലതുണ്ട്, ഓൺലൈൻ ക്ലാസ്സിലും നല്ലതുണ്ട്, ചീത്തയുണ്ട്. അപ്പോൾ അതെല്ലാം കുട്ടി എങ്ങനെ കാണുന്നു, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് അറിയാൻ പറ്റും. പ്രൊജക്റ്റ് ചെയ്യും, അതായത് ഈ പറഞ്ഞ പ്രൊജക്റ്റീവ് മെത്തേഡ്സിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് തോട്ട്സും ഇമോഷൻസും വേറെ റിയാക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുമാത്രമല്ല കുട്ടിയുടെ മൂഡും ആറ്റിറ്റ്യൂഡും കുട്ടിയുടെ ഫാൻറ്റസീസും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും പ്രൊജക്റ്റീവ് മെത്തേഡിലാണ് നമ്മളത് ചെയ്യുന്നത് എങ്കിൽ. അപ്പോൾ അതിന് കുറേ ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് ഉണ്ട്, ക്യാറ്റ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ബി എഫ് സ്കിന്നറിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, നമ്മൾ പഠിക്കുന്നില്ല. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഉണ്ട്, പിക്ചർ അസോസിയേഷൻ ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾക്ക് എക്സാമ്പിൾ കേട്ടോ. ഇനി ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക് വേ മനസ്സിലാക്കാനായിട്ടുള്ള മെത്തേഡാണ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു സ്കോറിങ് മെക്കാനിസം ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്ന. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകളൊക്കെ ഇല്ലേ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, അസസ്മെൻറ്റ് ടെസ്റ്റ്, പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്. നമ്മൾ ക്ലാസ്സിലൊക്കെ എഴുതുന്ന ടെസ്റ്റ് പേപ്പർ കാര്യങ്ങളൊക്കെ കുറേ ഇല്ലേ, ഇതെല്ലാം ആക്ച്വലി ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകൾക്ക് ഉദാഹരണമാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണൽ ഇൻവെൻട്രീസ്, അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾക്ക് എക്സാമ്പിളാണ്. സബ്ജക്റ്റീവ് നമ്മൾ ആദ്യം പറഞ്ഞു, ഏതൊക്കെ ഇൻ്റർവ്യൂ, പിന്നെ ഓട്ടോബയോഗ്രഫി, കേസ് സ്റ്റഡി, പിന്നെ ക്യുമുലേറ്റീവ് റെക്കോർഡ്, ക്വസ്റ്റ്യനെയർ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഒട്ടും അറിയാത്തത് എനിക്ക് തോന്നുന്നു പ്രൊജക്റ്റീവ് മെത്തേഡായിരിക്കും. ഇങ്ക് ബ്ലോക്ക് ടെസ്റ്റ്, ഇമാറ്റിക് ടെസ്റ്റ്, ക്യാറ്റ് ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കണം പ്രൊജക്റ്റീവ്. ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്കിലും പോച്ചയിടിക്കാം, പക്ഷേ പ്രൊജക്റ്റീവ് കുറച്ച് മനസ്സിലാക്കിയല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് കഴിയുന്നത് പോലെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാം. കുറച്ച് ലെങ്തി ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് പറ്റുന്നത് പോലെ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് സബ്ജക്റ്റീവ് മെത്തേഡ്സ് ആണ്. സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള പേഴ്സണൽ കാര്യങ്ങൾ, പേഴ്സണൽ എക്സ്പീരിയൻസ്, ആറ്റിറ്റ്യൂഡ്, ട്രെയ്റ്റ് ആണ് നമുക്ക് സബ്ജക്റ്റീവ് മെത്തേഡ്സിലൂടെ അറിയാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അനക്ഡോക്കൽ മെത്തേഡ്, ഓട്ടോബയോഗ്രഫി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം ഓട്ടോബയോഗ്രഫിയിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഓട്ടോബയോഗ്രഫി അറിയാമല്ലോ, ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള അക്കൗണ്ടാണ് നമുക്ക് ഓട്ടോബയോഗ്രഫിയിൽ കിട്ടുന്നത്. ഒരു വ്യക്തിയുടെ എല്ലാ അനുഭവങ്ങളും, അയാൾ ജനിച്ച മുതൽ, അയാൾ ഏർലി ലൈഫ് മുതൽ, അയാൾ എഴുതാൻ തുടങ്ങിയ സമയം, അല്ലെങ്കിൽ അപ്പോൾ ഓരോ ലൈഫ് ഇൻസ്റ്റൻസസിലൂടെ നമ്മൾ കടന്നു പോകണം ഓട്ടോബയോഗ്രഫിയിലൂടെ. പക്ഷേ എന്നെക്കുറിച്ച് ഞാൻ എഴുതുന്നതാണ് ഓട്ടോബയോഗ്രഫി, അത് മറന്നു വരുത്. അപ്പോൾ ഈ ഓട്ടോബയോഗ്രഫിയിലെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലുള്ള ഒരു റാപ്പോ ഇതിലൂടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, എൻഷുർ ദാറ്റ് ദ ഇൻഫർമേഷൻ ഷുഡ് ബി കെപ്റ്റ് കോൺഫിഡൻഷ്യലി, ക്വസ്റ്റ്യൻ ഷുഡ് ബി ഗിവൺ ടു എക്സ്റ്റാബ്ലിഷ് ടു റിവീൽ ദ ഹിസ്റ്ററി. അപ്പോൾ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റ്, ആ നമ്മൾ എഴുതുന്ന കുട്ടിയും അതേപോലെ തന്നെ ഇത് വായിക്കുന്ന ആളും, ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു റാപ്പോ ഒന്നും കൂടി എക്സ്റ്റാബ്ലിഷ് ചെയ്യും. ഇപ്പം നമ്മൾ തന്നെ ചില ഓട്ടോബയോഗ്രഫീസ് വായിക്കുമ്പോൾ നമ്മൾക്കും ആ വ്യക്തിക്കും ഇടയിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയോട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നില്ല. ഇപ്പം മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ എന്ന് പറയുന്നതിനകത്ത് അവരുടെ കുറേ അനുഭവങ്ങൾ അവർ കൺഫ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ ഉണ്ടായതുപോലെ പറയുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു റൈറ്ററിനോടൊരു സ്നേഹം, അല്ലെങ്കിൽ റൈറ്ററിനോടൊരു അറ്റാച്ച്മെൻറ്റാണ് അവിടെ തോന്നുന്നത്. അപ്പോൾ ഇത് എല്ലാ ഓട്ടോബയോഗ്രഫിക്കൽ ഇൻസ്റ്റൻസസിലും ശ്രമിക്കും. പിന്നെ നമുക്കറിയാം ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹമുള്ളതാവില്ല, അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ ഓട്ടോബയോഗ്രഫിയിൽ ഒരു വ്യക്തിയുടെ എല്ലാ ചരിത്ര സംഭവങ്ങളും കിട്ടും എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ.
ഇനി അടുത്തതൊരെണ്ണം വരുന്ന കേസ് സ്റ്റഡി കേസ് ഹിസ്റ്ററിയാണ്. കേസ് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോബയോഗ്രഫിയുടെ അത്രയും നമ്മൾ പോകുന്നില്ല, പക്ഷേ ഒരാളുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച കുറേ ഇൻഫർമേഷൻ അതിൽ കിട്ടും എന്നുള്ളതാണ് കേസ് ഹിസ്റ്ററിയുടെ പ്രത്യേകത. അത് നമ്മൾ ആ ഒരു മെത്തേഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കേസ് സ്റ്റഡി ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേരൻസിനെ കുറിച്ച്, ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച്, അവർ വളർന്ന വീടിനെ കുറിച്ച്, ഇവരെവിടെയൊക്കെയാണ് പഠിച്ചത്, ഇവരുടെ മാരേജ് ലൈഫിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടും. പിന്നെ ഒന്ന് പറയുന്ന ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്യാൻ നമ്മൾ പല സ്റ്റാർസിനെയൊക്കെ അവർ സിനിമയിൽ അഭിനയിക്കുന്നതെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരുടെ ഇൻ്റർവ്യൂ കാണുമ്പോഴാണ് അവരുടെയൊക്കെ യഥാർത്ഥ ശബ്ദം ഇതായിരുന്നല്ലേ, അവരുടെ വീട്ടിൽ അവരിങ്ങനെയൊക്കെയാണല്ലേ. നമ്മൾ ഭയങ്കര വില്ലത്തിയൊക്കെ ആയിട്ടായിരിക്കും അവരെ സ്ക്രീനിൽ കാണുന്നത്, പക്ഷെ നോർമൽ ലൈഫിൽ അവരങ്ങനെയൊന്നും ആവില്ല. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഇൻ്റർവ്യൂവിൽ ഇൻഡിവിജ്വലി സംസാരിക്കണം, ആരെയാണോ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം അയാൾക്ക് കൂടുതൽ സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം. പക്ഷെ ചില ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ കാണുമ്പോൾ ആക്ച്വലി ഇൻ്റർവ്യൂറാണ് സംസാരിക്കുക, ഇൻ്റർവ്യൂർ ആണ് കൂടുതൽ ആക്റ്റീവ് ആവുക, ഒപ്പോണൻ്റ് എന്ന് അപ്പുറത്തിരിക്കുന്ന ആളെ ഒന്നും സംസാരിക്കാൻ വിടില്ല, അങ്ങനെയും കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ അങ്ങനെ ആവരുത്. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആൾക്ക് സംസാരിക്കാൻ കുറച്ച്, ആരെയാണോ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണത് ആ ആൾക്ക് സംസാരിക്കാൻ കുറച്ച് അവസരം കൊടുക്കണം. അയാളുടെ ഇൻട്രസ്റ്റും പ്രോബ്ലംസും ലിമിറ്റേഷനും ഒക്കെ പറയാനായിട്ട് ശ്രമിക്കുകയും വേണം. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്സും കാര്യങ്ങളുമാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാനായിട്ടും നല്ലൊരു സ്കില്ല് വേണം അല്ലേ. പോയിൻസും ക്വസ്റ്റ്യൻസൊക്കെ എഴുതാനായിട്ട് തന്നെ ഒരു സ്കില്ല് വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് പേഴ്സണാലിറ്റി കുറേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ലിമിറ്റേഷൻ്റെ, ഈ ഒരു മെത്തേഡിൻ്റെ ലിമിറ്റേഷൻ പറയുമ്പോൾ കുറച്ച് സബ്ജക്റ്റീവ് ആണെന്നുള്ള ഒരു ലിമിറ്റേഷനേ വരുന്നുള്ളൂ അതിനകത്ത്. പിന്നെ ഒരെണ്ണം നമ്മൾ പറഞ്ഞ ഇൻവെൻട്രീസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ ആണ്. സബ്ജക്റ്റീവ് മെത്തേഡിലെ വേറൊരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എഴുതി തയ്യാറാക്കിയ കുറച്ച് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളതും ചെയ്യാം. എത്ര കാലമായി ഈ കോളേജ് ഫങ്ഷൻ ചെയ്യുന്നു, അപ്പോൾ അവിടെ വർഷമാണ്, 25 വർഷമായി, 24 വർഷമായി, അവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരില്ല. നിങ്ങൾക്ക് ഈ കോളേജ് ഇഷ്ടമാണോ, ആണ് അല്ല, ഈ കോളേജിലെ ലൈബ്രറി എങ്ങനെയാണ്, ബുക്കുകളുടെ അവസ്ഥ, ബുക്കുകൾ കുറേ കീറിയതാണ്, കുറേ എണ്ണത്തിന് പേജസ് കറക്റ്റില്ല, പ്രോപ്പറായിട്ടില്ല, എപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ബുദ്ധിമുട്ടുണ്ടായത് 4 മാസം 2 മാസം ഞങ്ങളിവിടെ വന്നതിന് വന്ന സമയം മുതൽ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം സബ്ജക്റ്റീവായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞത് ക്വസ്റ്റ്യനെയറിൻ്റെ ഒരു മോഡൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണ് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ് മെത്തേഡ്സ് ആണ്. ഒബ്ജക്റ്റീവ് മെത്തേഡിനെ കുറിച്ച് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ്മെൻറ്റ് ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്യുന്ന അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റ്, അതിനെയൊക്കെയാണ് ഇതിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഇൻവെൻട്രീസ്, പേഴ്സണൽ ഇൻവെൻട്രീസ്, ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ് മെത്തേഡ്സിനകത്ത് ഉപയോഗിക്കുന്നത്. ഏതൊരു ഇൻഡിവിജ്വലിൻ്റെ ഒരു എക്സാമിനറിൻ്റെ ഒരു ചോയ്സിൽ അയാൾ ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കുട്ടിയുടെ സ്റ്റാൻഡേർഡ് എന്താണ്, അവൻ്റെ പേഴ്സണാലിറ്റി എന്താണ്, അവൻ്റെ സ്കെയിൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. കൂടുതലും ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് അതിനെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. ഇനി നമ്മൾ പഠിക്കുന്ന അവസാനത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. ഇത് പഠിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, കാരണം ഈ ഒരു പോർഷനാണ് കുറച്ച് പ്രയാസമുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് പോലെയാണ്. കുറച്ച് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കും, ലൈഫിലുള്ള ചില ആക്ടിവിറ്റീസ് കൊടുക്കും, അതവർ ആക്ച്വലി അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് അപ്പോൾ എന്താണോ തോന്നുന്നത് ആ രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആദ്യത്തെ മെത്തേഡാണ് ഈ റോജസ്റ്റർ ഇങ് ബ്ലോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സ്വിസ് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഹെർമൻ റൊസാജ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 10 ഇങ്ക് ബ്ലോട്ട് കൊടുക്കും. നമ്മൾ ഈ ഇങ്ക് ഉണ്ടല്ലോ, മഷി ഇങ്ങനെ ഏതെങ്കിലും പഞ്ഞിയിലോ ഏതെങ്കിലും ഒരു ഷേപ്പിലോ മുക്കി ഒരു പേപ്പറിലൊട്ടിച്ചാൽ അതിൻ്റെ ഷേപ്പ് കിട്ടുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു 10 ഇങ്ക് ബ്ലോട്ട്സ് കൊടുക്കും. നമ്മൾ മനസ്സിലാവുന്നില്ലേ, മഷി നമ്മൾ കോട്ടണിലോ എവിടെയെങ്കിലും മുക്കി ഒരു പേപ്പറിൻ്റെ പ്രതലത്തിൽ ഒട്ടിക്കുമ്പോൾ ഒരു ഷേപ്പ് കിട്ടും. പല കളേഴ്സിൽ ഷേപ്പ് കിട്ടും, ഓരോ ഇങ്കിൻ്റെ കളർ അനുസരിച്ച് ഓരോ ഷേപ്പ് കിട്ടും. ഇത് നമുക്കൊരു കുട്ടിക്ക് കൊടുക്കും. കുട്ടിക്ക് കൊടുത്തിട്ട് കുട്ടിക്ക് എന്താ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അത് എഴുതാൻ പറയും.
അപ്പോൾ കുട്ടിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കുറേ കാർഡ്സ് കൊടുക്കും, അല്ലെങ്കിൽ റെഡ് ആൻഡ് ഗ്രീനിൽ കൊടുക്കും. അപ്പോൾ ഇൻഡിവിജ്വലി കുട്ടി എങ്ങനെ അതിനെ കാണുന്നു, എങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ റോച്ചെസ്റ്റർ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റിൽ പറയുന്നത്. അപ്പോൾ ടെസ്റ്റിംഗ് ദ ലിമിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ പാർട്ടായിരിക്കും, ചിലപ്പോൾ ഹോൾ കാണിക്കും. എന്താണ് അതിൻ്റെ മീനിങ്, കുട്ടിക്ക് ആ സമയത്ത് എന്ത് തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിക്ക് തോന്നുന്ന കാര്യങ്ങൾ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ പറ്റും. കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. നമ്മളെങ്ങനെ അതിനെ ആ കളറും അതിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കുട്ടിയുടെ ഒരു ഇമോഷണൽ സൈഡ് നമുക്കതിലൂടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അതിന് കുറേ എക്സ്പേർട്സൊക്കെ ഉണ്ടാകും ഓരോ ആ കുട്ടി ആൻസർ ചെയ്യുന്നതിൽ വെച്ചിട്ട്. ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരായിരിക്കും ഇതിൻ്റെ അസസ്മെൻറ്റ് നടത്തുന്നത്. ഇനിയൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റാണ്. ഇതിനെ നമുക്ക് ടാറ്റ് എന്ന് വിളിക്കാം. ഇതിനെ മുറ ആൻഡ് മോർഗൻ എന്ന് പറയുന്ന രണ്ട് പേരാണ് കൊണ്ടുവന്നത്. 20 പിക്ചേഴ്സ് കൊടുക്കും, എന്നിട്ട് കുട്ടിയോട് ഇത് വെച്ചിട്ട് ഒരു കഥ ഉണ്ടാക്കാനായിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഇന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് കുട്ടികളെ മാറ്റും, എന്നിട്ട് അവർ അതിന് പറ്റുന്ന എന്തെങ്കിലും ഒരു ആ പിക്ചർ വെച്ചിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം, ഒരു സ്റ്റോറി ഉണ്ടാക്കണം. അതാണ് ടാറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീംസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ആ സ്റ്റോറി എങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്റ്റോറിക്കകത്ത് എന്തൊക്കെ എലമെൻറ്റ് വേണം, ഒരു ഹീറോ വേണം, എന്തെങ്കിലും സെക്ഷൽ ഇൻട്രസ്റ്റുകൾ വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഓരോ ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ, അതെല്ലാം കുട്ടികൾ നോട്ട് ചെയ്യുന്നുണ്ടോ, ആ കഥയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും നോക്കും. പിന്നൊരു കാര്യം, നമ്മൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ്, ഇപ്പോൾ ഫാദർ മദർ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ, ഇവരെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു കഥ എഴുതുമ്പോൾ കുട്ടികൾ അമ്മയും അച്ഛനും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ സിബ്ലിങ്സ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എഴുതി എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതുകൂടി ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിലൂടെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവും, എങ്ങനെയാണ് അവർ ഓരോ കാര്യങ്ങൾ നോക്കി കാണുന്നത് എന്നുള്ളത് മനസ്സിലാവും. പിന്നെ നമുക്കറിയാം ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ടെസ്റ്റുകളിൽ ഒന്നാണ് ടാറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോറി, നമ്മളിപ്പോൾ പറഞ്ഞത് ടാറ്റ് തന്നെയല്ലേ, ടാറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കുട്ടികൾക്ക് വേണ്ടി ഒരു ടെസ്റ്റ് ഉണ്ട്, അതാണ് ക്യാറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതെന്താന്ന് നോക്കാം. അപ്പോൾ ടാറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒരു കഥ എഴുതണം, 20 പിക്ചർ കൊടുക്കും, അത് വെച്ചിട്ട് കഥ എഴുതണം. അപ്പം അച്ഛനമ്മ റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടി എങ്ങനെ എഴുതുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ ടാറ്റ് ടെസ്റ്റ് പോലത്തെ ഒരു ടെസ്റ്റാണ് ക്യാറ്റ് ടെസ്റ്റ്. ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻസ് അപ്രിസിയേഷൻ ടെസ്റ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ആക്ച്വലി ഈ ഒരു ടെസ്റ്റ് കൊണ്ടുവന്നത് ബെലാക്കിലാണ്. 1948 ബെലാക്കിലാണ് കൊണ്ടുവന്നത്. 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പേഴ്സണാലിറ്റി ഇതിലൂടെ അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആക്ച്വലി ഫേബിൾസ് അല്ലേ, ഈ മൃഗങ്ങളുടെയും അവരുടെ ഇവരുടെയൊക്കെ അങ്ങനത്തെ ഇതൊക്കെ ആവില്ലേ കുട്ടികൾക്ക് ഇഷ്ടമാവുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾക്ക് ചീഫുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ഇത്തരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ കഴിയും. അപ്പോൾ അവർക്ക്, കുട്ടികൾക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പിനൊന്നും മനസ്സിലാക്കാനായിട്ടില്ലല്ലോ. നമ്മൾ ഫ്രോയിഡിൽ തന്നെ പറഞ്ഞു, അവർക്ക് ഈ റിലേഷൻഷിപ്പും സോഷ്യൽ അറ്റ്മോസ്ഫിയറൊക്കെ കുറച്ചുകൂടി കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടി ഏജ് വേണം, ഒരു 6 വയസ്സൊക്കെ കഴിയണം. അപ്പോൾ അത്രയും എത്തിയിട്ടില്ല കുട്ടികൾ, ഒരു 5 വയസ്സ് 4 വയസ്സ് ആ പ്രായമല്ലേ. അപ്പോൾ അവർക്ക് ക്യാറ്റ് ടെസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അവർക്ക് അനിമൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി നമുക്ക് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ഇതെന്തെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതൊരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ നിന്നാൽ നമുക്ക് ഒരു കാരണവശാലും ഈ പോർഷൻസ് ഒന്നും പഠിച്ച് തീർക്കാൻ പറ്റില്ല. വേർഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് കൊടുക്കും. കുട്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അറ്റ് എ ടൈം ഒരുപാട് ലിസ്റ്റ് ഓഫ് ആൾക്കാർ, ഒരുപാട് ലിസ്റ്റ് ഓഫ് വേർഡ്സ് കൊടുക്കും. കുട്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു വേർഡ്സിൻ്റെ ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം എന്നുള്ളതാണ്. അനദർ കോമൺലി യൂസ് ടെക്നിക് ഇസ് ദ വേർഡ് അസോസിയേഷൻ മെത്തേഡ് ഇൻ വിച്ച് ദ സബ്ജക്റ്റ് ഇസ് പ്രസൻറ്റഡ് വിത്ത് എ ലിസ്റ്റ് ഓഫ് വേർഡ്സ് വൺ അറ്റ് എ ടൈം വിത്ത് എ ഇൻസ്ട്രക്ഷൻ ടു റെസ്പോണ്ട് വിത്ത് ദ ഫേസ്റ്റ് വേർഡ് ദാറ്റ് എൻറ്റർ ഹെഡ്സ് മൈൻഡ്. ഇപ്പോൾ ഒരു വേർഡ് കൊടുക്കും, ആ വേർഡ് കേൾക്കുമ്പോൾ കുട്ടിക്ക് എന്താണ്, ഇപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഫസ്റ്റ് മൈൻഡിൽ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പറയണം എന്നുള്ളതാണ്. അപ്പം ദ എക്സാമിനർ നോട്ട് ദ ടൈം, കുട്ടി എത്ര സമയമെടുക്കും റെസ്പോണ്ട് ചെയ്യാനെന്നുള്ളത് എക്സാമിനർ നോട്ട് ചെയ്യും. അതുമാത്രമല്ല എത്ര എമൗണ്ട് ഓഫ് ടൈം, എത്ര അൺയൂഷ്വൽ റെസ്പോൺസസ് കുട്ടി കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ നോട്ടീസ് ചെയ്യുന്നത്. ഫുഡ് എന്ന് പറയുമ്പോൾ കുട്ടി എന്തൊക്കെ ഓർത്തെടുക്കുന്നു, എന്തൊക്കെ പറയുന്നു, അതാണ് ഇത് വേർഡ് അസോസിയേഷൻ. ഒരു വേർഡ് പറയും, അത് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് എന്തും പറയാം. ഇനി പിക്ചർ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പിക്ചറാണ് വ്യത്യാസമേ ഉള്ളൂ. അതും ഒരു പ്രൊജക്റ്റീവ് മെത്തേഡാണ്. ആക്ച്വലി ഇത് റോസൻസ്വിക് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു സോഷ്യൽ സിറ്റുവേഷൻസ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം. 24 കാർട്ടൂൺസ് കൊടുക്കും, ഡ്രോയിങ്സ് പോലത്തെ കാർട്ടൂൺസ് കൊടുക്കും.
അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് താഴെ എഴുതണം. കുട്ടികൾക്ക് എന്താണ് ആ സമയത്ത് തലയിൽ വരുന്നത് അങ്ങനെ അങ്ങോട്ട് എഴുതണം എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടി എങ്ങനെ ഇത് അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്, പിക്ചേഴ്സിനെ എങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കുട്ടിയുടെ സ്ട്രെസ് ലെവലും ആൻസൈറ്റി ലെവലും കോൺഫ്ലിക്റ്റ് ലെവലും ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അത് മാത്രമല്ല, എവറി ഡേ സിറ്റുവേഷൻസ് ആയിരിക്കും ഡ്രോയിങ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ മനസ്സിലുള്ള ഫ്രസ്ട്രേഷൻ, ആ കുട്ടിയുടെ സ്ട്രെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ സോഷ്യൽ സിറ്റുവേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയ പിക്ചേഴ്സാണ് ഇവിടെ കൊടുക്കുന്നത്. അത് അസോസിയേറ്റ് ചെയ്ത് കുട്ടി എന്തെങ്കിലും താഴെ ക്യാപ്ഷനായിട്ട് ബ്ലാങ്ക് സ്പേസിൽ എഴുതണം. അത്രയേ ഉള്ളൂ ഈ ടെസ്റ്റ്. ഇനി ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതല്ലേ. റോട്ടർ, സ്റ്റെയിൻ, പിന്നെ അങ്ങനെ കുറേ ആൾക്കാരാണ് പെൻസിൽ പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന് പറഞ്ഞ് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ടെക്നിക്ക് കൊണ്ടുവന്നത്. ഒരു സ്പെസിമെൻ കൊടുക്കും, അതിൻ്റെ താഴെ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് കുട്ടി അതിനെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ദ എക്സാമിൻ ട്രൈ ടു സീ ദ കംപ്ലീറ്റ് പാറ്റേൺ ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഫീലിംഗ് റിവീൽ ഇൻ ദ സീരീസ് ഓഫ് റെസ്പോൺസ്. അപ്പോൾ കുട്ടി ഓരോ പാറ്റേണിലും കുട്ടി എന്താണ് എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്, കുട്ടിയുടെ മനസ്സിലുള്ള വിഷസും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റും അൺഹെൽത്തി ആറ്റിറ്റ്യൂഡും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ. അപ്പോൾ ഈ മൂന്ന് ടെസ്റ്റുകളാണ് നമ്മൾ പേഴ്സണാലിറ്റി മെഷർമെൻസിൽ പഠിച്ചത്. അപ്പോൾ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ മൂന്ന് മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തേത് ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് മെത്തേഡാണ്, സെക്കൻഡ് ഈസ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ആൻഡ് തേർഡ് ഈസ് പ്രൊജക്റ്റീവ് മെത്തേഡ്. സബ്ജക്റ്റീവിനകത്ത് എന്തൊക്കെ വരുന്നു, ഓട്ടോബയോഗ്രഫി, ഇൻ്റർവ്യൂസ്, ക്വസ്റ്റനെയർ, പിന്നെ റെക്കോർഡുകൾ പറയാം, ഒബ്സർവേഷൻ പറയാം, ഇനി ഒരുപാട് കാറ്റഗറി ഉണ്ട് കേട്ടോ, ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് പറയാം, കേസ് സ്റ്റഡി പറയാം, അങ്ങനെ അങ്ങനെ ഒരുപാടാണ് പറഞ്ഞാൽ ഒരുപാടാണ്. അതെല്ലാം നമ്മൾ ഒരു പേഴ്സൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഓട്ടോബയോഗ്രഫിക്കകത്ത് നമ്മളും ആ വായിക്കുന്ന ആളും തമ്മിലൊരു റിലേഷൻ അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചൈൽഡ്ഹുഡ് മുതലുള്ളത് ഓട്ടോബയോഗ്രഫി വായിച്ചാൽ അറിയാൻ പറ്റും. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇൻ്റർവ്യൂർ കാണും നമ്മളെ, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും പേഴ്സണൽ ഇൻസ്റ്റൻസസിൽ, അതിലൂടെ നമ്മളെ ആറ്റിറ്റ്യൂഡ് ഫുള്ള് വെളിയിൽ വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇൻ്റർവ്യൂർ ആക്ച്വലി ആരോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കണം അയാൾക്ക് കുറച്ച് അവസരം കൊടുക്കണം, അത് ശ്രദ്ധിക്കണം. അതാണ് വേറൊരു കാര്യം. പിന്നെ ഇത് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് എനിക്ക് ഒരുപാട് പഠിക്കാം കേട്ടോ, ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. പ്രൊജക്റ്റീവ് മെത്തേഡ്സ് പക്ഷേ ഇത്തിരി പഠിക്കാനുണ്ട്. ഇൻബ്ലോട്ട് മെത്തേഡ്, ടാറ്റ് ടെസ്റ്റ്, കാറ്റ് ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താണ് അത്, ആരൊക്കെയാണ് കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, കഴിയുന്ന പോയിൻറ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റുകൾ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ പേഴ്സണാലിറ്റി ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ഒരു സെക്കൻഡ് യൂണിറ്റിലേക്ക് പോവാം. താങ്ക് യു.